അപ്പോൾ സർ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു കിഫ്ബിയുടെ ഫണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഞാൻ ഇവിടെ എടപ്പള്ളി സ്കൂളിലെ എസ് എം സി ചെയർപേഴ്സൺ കൂടിയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പണി മീൻസ് ീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതിനുള്ള ഒരു റീസൺ ആയിട്ടുണ്ടായിരുന്നത് പി ടി തോമസ് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ സ്കൂള് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവിന് ഞങ്ങളൊരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതൊരു കാര്യം അപ്പോൾ ഇതിൽ താങ്കളുടെ എന്താണ് നിലപാടെന്നുള്ളതൊന്ന് പറയണം കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് പി ടി തോമസിന് ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെയാണോ നിങ്ങൾ തുടർന്നും യു ഈ മണ്ഡലത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക്

ഇടതുമുന്നണിയുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ യു ഡി എഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഈ കേരളയിൽ ആക്സസിബിൾ ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് അതേസമയം തന്നെ ഇവിടെയുള്ള ഒരു ബിസിനസ് ക്ലാസ് ഉണ്ട് ആ ബിസിനസ് ക്ലാസ്സിന് ഒത്തിരി ദൂരം സഞ്ചരിച്ച് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വരാനും ഉണ്ട് അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ഈ ഒരു സാഹചര്യങ്ങൾ കൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് യാത്രാ സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കൺസെഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് സാധിക്കുമോ കേരളത്തിലെ എന്തായാലും വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മുഖ്യമന്ത്രി അത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ബിസിനസ് ക്ലാസ് നിലയ്ക്ക് ഞങ്ങൾ അത് വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ യാത്രാ സൗകര്യം കൂടെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും കൺസെഷൻ പ്രൊവൈഡ് ചെയ്യോ ഇത് നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് ബി ജെ പി പ്രതിനിധിയോടും കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിപ്പോ കഴിഞ്ഞ ഒരു നാല് ഡേയ്സ് മുമ്പ് നമ്മളുടെ ബാലഗോപാൽ ഒരു ഡിക്ലറേഷൻ നടത്തിയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ ഒന്ന് വാറ്റ് പെട്രോളിന്റെ വാറ്റ് കുറച്ച് രണ്ട് രൂപ നാല്പത്തിയൊന്ന് പൈസ പെട്രോളിനുള്ള നികുതി കുറയ്ക്കുമെന്നും ഡീസലിന്റേത് ഒരു രൂപ മുപ്പത്തിയൊന്ന് പൈസ കുറയ്ക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം നിലപാടെടുത്തിട്ടുള്ളത് മഹാരാഷ്ട്രയും മറ്റു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളാണ് സംസ്ഥാനത്തിന്റെ വാറ്റ് കുറക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇവരെ പോലെ കേരളത്തിനെയും മഹാരാഷ്ട്രയെ പോലെ ഇത്തരം കാര്യത്തിൽ ഒരു നിലപാട് ഇവിടെ പെട്രോളിന്റെ കാര്യം പറഞ്ഞല്ലോ സഹോദരി പറഞ്ഞു വളരെ നന്നായിട്ട് ചോദ്യം ചോദിച്ചു ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് കാര്യമാണെന്നുള്ളത് വളരെ ക്ലിയറാണ് കാരണം കേരളയിൽ വരണം അത് കൊണ്ടുവരും പിന്നെ മറ്റു രണ്ട് ആ അതെ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതെ കൃത്യമായിട്ട് പറയാം രണ്ട് പ്രാവശ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചിട്ടുണ്ട് ആദ്യത്തെ തവണ നികുതി കുറച്ചപ്പോൾ കേന്ദ്രം കേന്ദ്ര സർക്കാർ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന പതിനെട്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനനു അനുസരിച്ച് നികുതി കുറച്ചിരുന്നു ആ സമയത്ത് ഇവിടെ കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസും ചില സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ റോഡിൽ ഇറങ്ങി പ്രതിഷേധം നടത്തി സഹോദരി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു രൂപയെങ്കിലും മിസ്റ്റർ ബാലഗോപാലിനോട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് രണ്ടാം തവണയും ഒമ്പത് രൂപയും ഏഴ് രൂപയും കുറച്ചിരിക്കുകയാണ് ഇവിടെ പറയുന്നത് അവിടെ ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് കുറയ്ക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത് കേൾക്ക് അല്ല അത് അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കേന്ദ്രത്തിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ചോദിച്ചത് ഇപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റ് ബിജെപി ഇതര സംസ്ഥാന ഗവൺമെന്റുകളാണ് വാറ്റ് കുറക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇപ്പോ റീസെന്റ് ആയിട്ട് ഇതിൽ നിങ്ങൾ ബിജെപിയുടെ മറ്റു സംസ്ഥാന ബിജെപി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ നിലപാട് എന്താണെന്നും എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത് അങ്ങനെ മാമിന്റെ വ്യക്തിപരമായിട്ട് എന്ന് നൽകിയതല്ലേ എന്റെ ക്വസ്റ്റിന് മാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന നിർമ്മല സീതാരാമൻ തൊട്ട് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളോട് ജി എസ് ടിയിലേക്ക് വരണം എന്നുള്ളത് തൊട്ട് പറയുന്നുണ്ട് ഇവിടെ സമ്മതിക്കാതിരുന്ന ഒരു സംസ്ഥാനം കേരളമായിരുന്നു ആ സമയം തൊട്ട് ജി എസ് ടിയിലേക്ക് വരെ കടന്നു വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആ എതിർപ്പ് അറിയിപ്പിക്കും ബിജെപി മധ്യപ്രദേശ് മധ്യപ്രദേശ് ഉള്ള ഗുജറാത്ത് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളൊക്കെ തയ്യാറായിരുന്നു തയ്യാറായിരുന്നു അതില് എല്ലാ സംസ്ഥാനങ്ങളും ഏകപക്ഷീയമായി അതിലേക്ക് വന്നാൽ മാത്രമേ അതാണ് അവിടുത്തെ വ്യവസ്ഥ ജി എസ് ടിയിലേക്ക് വരാൻ സാധ്യമാകൂ എന്നുള്ളത് മാത്രമാണ് അത് നടക്കാതെ പോയത് അത് ചോദിക്കേണ്ടത് അരുണിനോടാണ് രണ്ട് പ്രാവശ്യം കുറച്ചു അല്ല അതിന്റെ പറഞ്ഞത് രണ്ട് പ്രാവശ്യം കുറച്ചു സംസ്ഥാനത്തിന്റെ ഇത് കുറയ്ക്കാനായിട്ട് കേന്ദ്രത്തിന്റെ നിർദ്ദേശം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല സഹോദരി മറ്റു തമിഴ്നാട് ഉൾപ്പെടെ ഇവിടെ ഇത് കുറച്ചു വാറ്റ് കുറച്ചു കുറച്ചു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അല്ല എന്തിന് കേന്ദ്രത്തിന്റെ അല്ല കേന്ദ്രത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അല്ല മറുപടി മറുപടി പറയട്ടെ പറയട്ടെ കേന്ദ്രത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇത്രയും സ്റ്റേറ്റുകൾക്ക് കുറവ് വരുത്താമെങ്കിൽ കേരളം ഇനി കേന്ദ്രത്തിലേക്ക് നോക്കി പ്രതീക്ഷയോടെ ഇങ്ങനെ അനുവാദം കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കുറയ്ക്കാലോ ഒരു രൂപ സെസ് കുറയ്ക്കാലോ ഒരു രൂപ സെസ് കുറയ്ക്കാലോ അതെന്താ അതെന്താ എടുത്തു കളയാത്തത് ുംയോ എന്നാൽ അടുത്ത ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ വിലയെ ജി എസ് ടി സംസ്ഥാന ഗവൺമെന്റ് മാത്രം എതിരാണ് എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടക്കുക ഇത് ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റ് എന്നല്ല ബി ജെ പി ഭരിക്കുന്ന ഒറ്റ ഗവൺമെന്റ് പോലും ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി ജി എസ് ടി കൗൺസിലിനോട് നിർദ്ദേശിച്ചു നിങ്ങൾ പരിശോധിക്കണം അതിനുശേഷം പത്രസമ്മേളനം നടത്തിയിട്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഹൈക്കോടതി പറഞ്ഞ് ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചു പക്ഷെ ഒറ്റ സംസ്ഥാന ഗവൺമെന്റ് പോലും പെട്രോളിയം ഉൾപ്പെടെ കേരളം എതിർത്തി എതിർത്തിരുന്നു കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനവും എതിർത്തില്ല എല്ലാ സംസ്ഥാനങ്ങളും എതിർത്തിട്ടില്ല മിസ്റ്റർ അനിൽ നമ്പ്യാർ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ഇല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനം ജി എസ് ടിയിൽ പെട്രോളിയം ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് താങ്കൾ ഹാജരാക്കിയാൽ താങ്കൾ പറയുന്നിടത്ത് വരാം ചെയ്യാം നിങ്ങൾ ഇല്ല എന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവോടുകൂടിയ ഞാൻ പറയുന്ന ഒരു സംസ്ഥാനം നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഇവിടെ സിൽവർ ലൈൻ വരുമ്പോ അത് ഉറപ്പിച്ചു പിണറായി രണ്ട് വർഷം ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന്റെ പത്ത് മിനിറ്റ് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു അല്ല പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഇരുപത്തിമൂന്ന് പദ്ധതി ഉണ്ട് കേരളത്തിന് മാത്രമായിട്ട് അനുമതി നിഷേധിക്കാൻ കഴിയില്ല വൈകിപ്പിക്കാം അനുമതി നിഷേധിക്കാൻ കഴിയില്ല കാരണം വന്ദേ ഭാരത് ട്രെയിനുകൾ അഡ്വക്കേറ്റ് അരുൺകുമാർ അതിന്റെ അതിന്റെ നിർമ്മാണം െക്കോട്ടെ നൂറ്റൻപത് കൊല്ലമായി കേരളത്തിൽ റെയിൽവേ വന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി അഞ്ച് കൊല്ലമായി റെയിൽവേ മന്ത്രാലയം പറഞ്ഞത് മുപ്പത്തി ആറ് ശതമാനം വളവ് അഞ്ഞൂറ്റിഇരുപത്തി ആറ് വളവുണ്ട് കേരളത്തിൽ അതുകൊണ്ട് എത്ര വലിയ വന്യഭാരത് വന്നാൽ ഇവിടെ വേഗത കൂട്ടാൻ പറ്റില്ലെന്ന് റെയിൽവേ മന്ത്രാലയം ആ അലൈൻമെന്റ് എങ്ങനെയാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒറ്റമിനി ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെയാണ് സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂട്ടിയോജിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ തുടങ്ങണം എന്ന് പറഞ്ഞത് ശരിയാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ കേരളയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചത് നാല്പത്തി ഒമ്പത് ശതമാനം ഷെയർ കേന്ദ്രത്തിന്റെയാൻപത്തൊന്ന് ശതമാനം ഷെയർ സംസ്ഥാനത്തിന്റെ ഉള്ളൂ സാധ്യതാ പഠനം നടത്തിയ റിപ്പോർട്ട് സിസ്റ്ററയുടെ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പതിനേഴിന് തത്വത്തിൽ അംഗീകാരം തന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അതിനുശേഷം നിർമ്മലാ സീതാരാമൻ കത്തയച്ചു പീയുഷ് ഗോയൽ കത്തയച്ചു ഈ കത്തുകളൊക്കെ ഇവിടെ വരുമ്പോ ഏതെങ്കിലും കുറവുകൾ ഈ ആദ്യമായിട്ടാണല്ലോ ഇത്തരം പദ്ധതി അല്ല റെയിൽവേ മന്ത്രി ലോക്സഭയിലും രാജ്യസഭയിലും കേട്ടിട്ടുണ്ട് അതിലെ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഇത്തരം നിയം അനുവാദം കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതാ ഞാൻ പറഞ്ഞത് അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ ഈ റെയിലിന്റെ യാത്രാ ഫീസിബിലിറ്റി എന്നാണ് ചോദിച്ചത് ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ആകെ അതായത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മൂന്ന് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടത് ഇപ്പോൾ പതി പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ എടുക്കുന്ന യാത്രയാണ് മൂന്ന് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് കോട്ടയം വരെ പോകാൻ മുപ്പത്തൊന്ന് മിനിറ്റ് മതി ഇവിടുന്ന് തൃശ്ശൂർ വരെ പോകാൻ ഇരുപത്തെട്ട് മിനിറ്റ് മതി അതായത് അത്ര യാത്ര ചുരുങ്ങി വരുന്നു രണ്ട് രൂപ പൈസ എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുമ്പോ കൊണ്ടുവന്ന പദ്ധതിയിൽ ഒരു കിലോമീറ്റർ അഞ്ചു രൂപയാണ് അതാണ് രണ്ട് രൂപ പൈസ പിന്നെ ഞാൻ വയസ്സോട്ടെ ഈ പദ്ധതി വരുമ്പോ എല്ലാ സ്റ്റേഷനിലേക്കും ആക്സസ് കൂടും പുതിയ റോഡുകൾ കുറെ വരും അത് അതനുസരിച്ച് കൂടുതൽ കൂടുതൽ സൗകര്യം വരും കൂടുതൽ വ്യവസായ അതുമായി ഇവിടെ സഞ്ചരിക്കാൻ വരുന്നവര് വാഹനം പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും എവിടെയാണ് എവിടെ പാർക്ക് ചെയ്യാൻ പറ്റാ ഞാൻ പറയാം നിങ്ങളുടെ കൂടെ മാത്രം പോരാ നിങ്ങൾക്ക് മെട്രോ സ്ഥലങ്ങളുണ്ടല്ലോ ഏത് മെട്രോ സ്റ്റേഷനിലും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം എത്ര വണ്ടികൾക്ക് പാർക്ക് ചെയ്യാർ ഒരു സ്കൂട്ടറും ഒരു സ്കൂട്ടറും രണ്ട് സൈക്കിളും പാർക്ക് ചെയ്താൽ പോരാ താങ്കൾക്ക് പാർക്ക് നമുക്ക് സഞ്ചരിക്കാം മിസ്റ്റർ അനിൽ എത്ര വണ്ടി ചെയ്യാനുള്ള ഞാൻ മെട്രോയിൽ രാം കാണിച്ചെത്രണ്ട് താങ്കൾക്ക് എത്ര വണ്ടി ഉണ്ട് താങ്കൾക്ക് എത്ര വണ്ടി ഉണ്ട് താങ്കളുടെ വണ്ടി കൃത്യമായി കൃത്യമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് മാക്സിമം പോയ ഒന്നോ രണ്ടോ വണ്ടിയിലേ ഓരോരുത്തർക്കുള്ളൂ കൃത്യമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ മെട്രോ സിൽവർ ലൈൻ വരുമ്പോ രണ്ടു രൂപ എഴുപത്തി അഞ്ച് ടിക്കറ്റ് അത് വലിയ തരത്തിൽ പുതിയ റോഡിന്റെ ആക്സസ് വരും ഇതിനോട് ചേർന്ന വാണിജ്യ സമുച്ചയങ്ങൾ വരും വലിയ മാറ്റം വരികയാക്കും രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കും രണ്ട് വർഷം ഭൂമി ഏറ്റെടുക്കാൻ ഇപ്പൊ പുതുതായി കല്ലിടുന്നതിന് പകരം രണ്ട് ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തിയത് ആറു മാസം കൊണ്ട് സാമൂഹ്യാഘാത പഠനം പൂർത്തീകരിക്കാനാണ് രണ്ട് വർഷം ഭൂമി ഏറ്റെടുക്കാൻ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് പണി നടക്കും ഇരുപത്തിനാല് മണിക്കൂർ ഗുണം മുന്നൂറ്റി അറുപത്തി ദിവസം ഗുണം മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് ഈ പദ്ധതി കമ്മീഷൻ ചെയ്തിരിക്കും വർഷം ഞാൻ ഈ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കും ഞാൻ ഇത് കൃത്യമായി ഈ പദ്ധതികളെല്ലാം മുപ്പത്തിയാറ് ലോകരാജ്യങ്ങളിൽ പദ്ധതി ഉണ്ട് ഇന്ത്യയിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പദ്ധതി ഉണ്ട് അതൊന്നും നിങ്ങൾ സമയമില്ലാത്തതാണ് അതൊക്കെ ഏറ്റവും കാലോചിതമായിട്ടുള്ള പദ്ധതി ഒറ്റ ചോദ്യം പറഞ്ഞ ഒറ്റ വരിയോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ കെ എസ് ആർ ടി സിയെ പറ്റി ഒരുപാട് ആങ്സൈറ്റി പറഞ്ഞു ഒറ്റ വരി ഈ കോവിഡ് കാലത്ത് കെ എസ് ആർ ടി സി സർവീസ് നടത്താൻ പറ്റാതെ ലോക്ഡൌൺ കാലത്ത് മാസങ്ങൾ പോയി ആ സമയത്തും ശമ്പളം കൊടുക്കേണ്ടി വന്നു ലോക്ഡൌൺ മാറിയിട്ടും യാത്രാ സൗകര്യം ആളുകൾ കേറാറില്ല പൊതുഗതാഗതത്തിൽ ഇന്ത്യയിൽ മൊത്തം അങ്ങനെയായിരുന്നല്ലോ ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു ആ ഒരു പ്രതിസന്ധിയിലും ശമ്പളം കൊടുക്കേണ്ടി വന്നു അത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സി ഒരു ഘട്ടത്തിൽ പോലും ലാഭമായിട്ടില്ല തിരുവനന്തപുരം ലാഭമായിരുന്നു അതുകൊണ്ട് പൊതുഗതാഗതമാണ് അത് ലാഭം നോക്കി പ്രവർത്തിക്കാൻ കഴിയില്ല അതിനുവേണ്ടി നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം ഗവൺമെന്റ് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തിയ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന സഹ പിണറായി വിജയനാണ് ഇനി ഞാൻ പറഞ്ഞത് ഇച്ഛാശക്തി കെ എസ് ആർ ടി സി നഷ്ടമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞങ്ങൾ കൊണ്ടുവരും ഇനി ചോദിച്ചു കുറ്റിയടിയായിട്ട് മുമ്പോട്ട് പോകുന്ന പറഞ്ഞ അവസാനം കുറ്റിയടി ഇല്ലേ ഇപ്പൊ ഓക്കെ അടുത്ത ചോദ്യം ആ ഓക്കെ താങ്കൾ പെട്ടെന്ന് ചോദിക്കാം ആ